കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കരുനാഗപ്പള്ളിയിൽ ശക്തമായ കാറ്റിൽ മരം പിഴുതു വീണ വാഹനം തകർന്നു. തെന്മലയിലും ചിതറയിലും മരം വീണ അപകടം. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, ജില്ലയിൽ ആകമാനം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായോ? ജില്ലയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മാധു. ഉച്ചയ്ക്ക് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും ശക്തമായ കാറ്റുമുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ കടപുഴ വീണ അപകടമുണ്ടായത്. ഏറ്റവും വലിയ അപകടമുണ്ടായത് കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. ഹൈസ്കൂളിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരം കുറെ കാലമായി ഉണങ്ങി നിൽക്കുകയായിരുന്നു. ആ മരം ശക്തമായ കാറ്റിൽ ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വീണു. പക്ഷെ ആ സമയത്ത് സ്കൂളിലെ കുട്ടികളെല്ലാം തന്നെ അവിടെ നിന്ന് പോയിരുന്നു. ക്ലാസ് വിട്ട ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത കാര്യങ്ങൾ പോയി. രണ്ടാമത്തെ അപകടം കരുനാഗപ്പള്ളിയിലാണ്. ഉച്ചയ്ക്ക് 3 മണിയോട് കരുനാഗപ്പള്ളി ശക്തിപറമ്പ് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിന്റെ സമീപത്ത് സുഭാഷിന്റെ വീടിന്റെ മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. അവിടെ സമീപത്തുണ്ടായിരുന്ന കാറിന്റെ മുകളിലേക്കും ഈ മരം വീണു. മതിലും തകർന്നിട്ടുണ്ട്. അപ്പം പെരുമ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ട്. ആ പ്രദേശങ്ങൾ കുണ്ട്ര പെരുമ്പുഴ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. പെരുമ്പുഴയിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. 3 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ചിതറയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ചിതറയിൽ വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അങ്ങനെ ഉള്ള അപകടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. ആ കാറ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. പക്ഷേ മറ്റുള്ള ജനങ്ങൾക്കാർക്കും പരിക്കുകളോ മറ്റ് സംഭവങ്ങളോ ഉണ്ടാകാത്തത് ഭാഗ്യമായിട്ടുണ്ട്.